Hi dear friends, welcome back to my channel once again. Appo inna vannittullade oru cheriya vlog aayittana. Ee vlogile moonu recipes ulpeduthittunde. Pinne ente channel aadayittana aarengilum kaanunnundengil onnu subscribe cheyya. Appo thottarthu kunnu bell icon varum. Avade on ulla optionile click cheyidalane naan aayikkuna pudhiya videos notification ningalkku labhikkullu. Appo video lottu povam. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശ ഉണ്ടാക്കാനാണ് വിചാരിച്ചത് അപ്പോൾ തലേന്ന് വെള്ളക്കടല ഞാൻ രാത്രി എന്താണ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ അപ്പോൾ ഇതൊന്ന് ആദ്യം വേവിച്ചെടുക്കണം കുക്കറിൽ അപ്പോൾ കുക്കറിലോട്ട് കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കിഴങ്ങാണ് അപ്പോൾ കിഴങ്ങിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വാഷ് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കിഴങ്ങ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതും വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള വെള്ളം ഒന്ന് സ്ട്രെയിനറിൽ ഒന്ന് വാർത്തെടുക്കുകയാണ് അപ്പോൾ കിഴങ്ങും ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള വെള്ളം വാർത്തെടുക്കുന്നുണ്ട് സ്ട്രെയിനറിൽ അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി നന്നായിട്ട് ചൂടായതിന് ശേഷം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം പാനിലോട്ട് ഞാൻ സവാള ഒരു 1/2 സവാളയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കട്ട് ചെയ്തത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വഴറ്റി എടുക്കണം അപ്പോൾ സവാള ഏകദേശം ഒന്ന് വാടിയതിന് ശേഷം ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാലയുടെ പൊടി അര ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവ് അധികം ചേർത്ത് കൊടുക്കുന്നില്ല കാരണം മക്കൾ കഴിക്കില്ല ഒരുപാട് എരിവ് ആയാൽ അപ്പോൾ ആവശ്യത്തിന് എരിവ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കുക അതിനെ ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ട് ഇതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലോട്ടും ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയുടെ പകുതി കട്ട് ചെയ്തതാണ് അപ്പോൾ തക്കാളി ഒരുപാട് വാടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി പിന്നെ ഇതിലോട്ടും ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടലയാണ് അപ്പോൾ കടല ഇതിലോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ മസാല ദോശ എത്രയാണോ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിക്കൊടുത്താൽ മതി പിന്നെ വേണ്ടത് കിഴങ്ങാണ് അപ്പോൾ അതും ഇതിലോട്ട് മിക്സ് ആക്കി എടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഉപ്പ് ഞാൻ നേരത്തെ ഉള്ളിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കടലയിലും കിഴങ്ങിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അതിൻ്റെ തീ ഓഫ് ചെയ്യാം ദോശ ചുടാൻ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം ദോശമാവ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ദോശ ഏകദേശം ഒന്നായതിന് ശേഷം കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഫില്ലിങ് ഞാൻ സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്
ഇനി ദോശ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ മസാല ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചായ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചായ ഞാൻ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കാറാണ്. അപ്പോൾ മസാല ദോശയുടെ കൂടെ ഈ ചമ്മന്തി കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ലഞ്ചിന് കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 കപ്പ് അരി ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 1/2 മണിക്കൂർ. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 മുട്ട ഇതിൽ പൊരിച്ചെടുക്കാനുണ്ട് ഫ്രൈഡ് റൈസിനും വേണ്ടിയിട്ട്. അപ്പോൾ 3 മുട്ട നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും ചേർത്ത് ഇതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട പൊരിച്ചത് മാറ്റി വെച്ചതിന് ശേഷം ആ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് അതിലോട്ട് ക്യാരറ്റും ക്യാപ്സിക്കനും അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നീളത്തിലാണ് കട്ട് ചെയ്തത്. പിന്നെ അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു മാഗി ക്യൂബാണ്. ഇത് ഓപ്ഷനലാണ്, നിർബന്ധമില്ല, ടേസ്റ്റ് കൂട്ടും എന്നുള്ളൂ. പിന്നെ ഇതിലോട്ട് കുറച്ച് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ അതിലോട്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി, കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മാഗി ക്യൂബിലും കുറച്ച് ഉപ്പുണ്ട്, സോയാ സോസിലും ഉപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ച ബസ്മതി റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നേരത്തെ പൊരിച്ച് വെച്ച മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കനോട് ഒരു പുതിയ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ അതിലോട്ട് കുറച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ലഞ്ചിനുള്ള വിശേഷങ്ങൾ. അപ്പോൾ അന്ന് ഈവനിങ്ങിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സ്നാക്സും കൂടി ഞാൻ ഇതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നാളികേരത്തിൻ്റെ പകുതി ചിരവേത് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഇപ്പോൾ നാളികേരം ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാനുണ്ട്. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ നേന്ത്രപ്പഴം നല്ല സോഫ്റ്റായി കിട്ടണം. അപ്പോൾ ഇനി നേന്ത്രപ്പഴം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നേരത്തെ മാറ്റി വെച്ച നാളികേരം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അവലാണ്. അവലൊരു 1/2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് എടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടയാണെങ്കിൽ മട്ട യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് വെള്ള അവലാണ്. പിന്നെ ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് പഞ്ചസാരം കൂട്ടി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. പിന്നെ 2 മിനിറ്റൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇത് തീ ഓഫ് ചെയ്യാം. ഇത് മാറ്റി വെക്കണം. ഈ പഴത്തിൻ്റെ കൂട്ട് ജസ്റ്റ് ഒന്ന് ചൂട് പോയതിന് ശേഷം ഇത് ഒന്ന് റൗണ്ട് ആക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് റൗണ്ട് ആക്കിയാണ് എടുക്കുന്നത്. അങ്ങനെ എല്ലാതും ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കണം.
അങ്ങനെ എല്ലാതും ഒരു മീഡിയം വലുപ്പത്തിൽ ഒരു ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കണം. ഇനി ബാറ്റർ തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് അരക്കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നല്ലൊരു പഴത്തിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി കട്ട് ചെയ്തത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഏലക്ക പൊടിച്ചത് പഞ്ചസാര കൂട്ടി ചേർത്ത് പൊടിച്ചതാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. അങ്ങനെ ഇവിടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി, ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ചൂടാവണം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ ബോൾസ് ഞാനൊരു ബാറ്ററിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഈ ചൂടായ എണ്ണയിലോട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഈ ബോൾസ് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തതിന് ശേഷം സ്ട്രെയിനറിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ സ്നാക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ സ്നാക്സ് കഴിക്കാൻ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അന്ന് വൈകുന്നേരം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.